എം ഫ്ലിൻ്റ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഹെയ്ദി സാദിയ, തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസത്തിലെ പ്രസ് ക്ലബിൻ്റെ ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഏക ആദ്യത്തെ ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥിയാണ് ഹെയ്ദി സാദിയ. കഴിഞ്ഞ ദിവസം ഉണ്ടായ സുപ്രീം കോടതി വിധി, സ്വവർഗരതിയെ നിയമവിധേയമാക്കിക്കൊണ്ടുള്ള ഏറ്റവും ചരിത്രപരമായ വിധി, 150 കൊല്ലത്തെ പീഡനത്തിൻ്റെ കഥ അവസാനിപ്പിച്ച വിധി, ആ വിധിയെ ഒരു ട്രാൻസ്ജെൻഡർ കൂടിയായ ഹെയ്ദി എങ്ങനെ കാണുന്നു എന്ന് നമുക്ക് നോക്കാം. സോ താങ്ക് യു ഫോർ ദറ്റ് ഇൻവിറ്റേഷൻ. സോ ഈ ഒരു പർട്ടിക്കുലർ ഒരു വലിയ ചരിത്ര മുഹൂർത്തത്തെ കാണുന്നത് ഒരു ട്രാൻസ്സെക്ഷൽ എന്ന ഒരു കാറ്റഗറിയിൽ നിന്ന് നോക്കുമ്പോൾ, ഇത് നമ്മളെ മാത്രം നമുക്ക് മെൻഷൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ആക്ച്വലി നമ്മൾ ട്രാൻസ് എന്ന് പറയുന്നവർക്ക് ട്രാൻസ്ജെൻഡർ പോളിസി ഉണ്ട്, ട്രാൻസ്ജെൻഡറിൻ്റെ പെർട്ടിക്കുലർ ജഡ്ജ്മെൻ്റ് ഉണ്ട്, അതിനെ പെർട്ടിക്കുലർ തേർഡ് ജെൻഡറായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ LGBTIQ എന്ന ഒരു പെർട്ടിക്കുലർ അംബ്രല്ലനെ എടുക്കുമ്പോൾ അതിന് കിട്ടുന്ന ഒരു ഫ്രീഡമാണ്, എസ്പെഷ്യലി ഫോർ ദ ഹോമോസെക്ഷൽ പേഴ്സൺസ് ആൻഡ് ബൈസെക്ഷൽ വാട്ട് അവർ ഇറ്റ് ഈസ്. അപ്പം ഇൻഡിവിജ്വൽസ് ആർ എൻറ്റൈറ്റിൽ ടു എൻജോയ് നമ്പർ ഓഫ് ലിബർട്ടീസ് ബട്ട് ദർ ഷുഡ് ബി സർട്ടൻ റെസ്ട്രിക്ഷൻസ് ഫോർ വെൽബീങ് ഓഫ് അ സൊസൈറ്റി. അപ്പം അതുകൂടെ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഇപ്പം 120 കൊല്ലത്തിന് അധികമായിട്ടുള്ള ഒരു എന്താ പറയുക നിയമം ഇത് ഫോളോ ചെയ്തിരുന്നത്. പക്ഷെ ഇത് ബ്രിട്ടീഷുകാരെ തുരുത്തി ഓടിക്കുമ്പോൾ ഈ നിയമം നമ്മൾ തുരുത്തി ഓടിക്കാൻ വിട്ടുപോയി എന്നുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇത്രയും വൈകിയല്ലോ എന്നുള്ളത് ഈ നിയമം ഇപ്പോഴും നടപ്പാക്കിക്കൊണ്ടിരുന്ന ഒരു ഒരു കാര്യം. പിന്നെ ഈ വിധിയിൽ ഒരു ചില സംശയങ്ങൾ ചിലർ പ്രകടിപ്പിക്കുന്നുണ്ട്. അതായത് ഗേ ആയിട്ടുള്ളവരാണ് ഹർജിയുമായിട്ട് കോടതി പോയത്, അല്ലെ, അവർക്ക് വേണ്ടിയാണ്. പക്ഷെ സുപ്രീം കോടതി നമ്മൾ മനസ്സിലാക്കുന്നത് LGBT ആ ക്യൂർ കമ്മ്യൂണിറ്റിയെ മുഴുവൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വിധിയാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ഇങ്ങനെ ചില സംശയങ്ങൾ ആൾക്കാർ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഇത് നോക്കിയിട്ട് എന്താ തോന്നുന്നത്? ആക്ച്വലി നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ആ ലോ എന്താണ് ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളത് നോക്കണം. അതിൽ സെയിം ഹോമോസെക്ഷൽ മാത്രമല്ല പറയുന്നത്, വേറെ ഒരുപാട് കാറ്റഗറീസും കൂടെ പറയുന്നുണ്ട്. അതിലൊരു മെൻഷൻ ചെയ്യുന്ന ഭാഗമാണ് ഈ ഹോമോസെക്ഷുവാലിറ്റി, അല്ലെങ്കിൽ ഇപ്പൊ പെണ്ണും പെണ്ണും, അതിനെ നമ്മൾ ഹോമോ എന്ന് പറയും. അത് ആണ് മാത്രമല്ല ഗേ ആവും, പെണ്ണും പെണ്ണും ആവുമ്പോൾ അത് ലെസ്ബിയൻ ആവും, പിന്നെ ബൈസെക്ഷലാണ് പിന്നെ ചില ഗ്രൂപ്പുകൾ. ഇതൊക്കെ ജനിതകമായതും പാരമ്പര്യമായി ജനിതകമായി കിട്ടിയ ചില കാര്യങ്ങൾ കൊണ്ടാണ് പലരും അങ്ങനെ ആവുന്നത്. പക്ഷെ അവരെ അധിക്ഷേപിക്കുകയും അവരെ അടിച്ചമർത്തുന്ന ഇത്തരം ഒരു നിയമം ഇത്രയും കാലം തുടരുകയും ചെയ്തു. അപ്പം ഇനിയെങ്കിലും ഇതിനൊരു നിങ്ങളുടെ സ്വാതന്ത്ര്യ ബോധം, ഇത് ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ ഭാഗമാണ്, ഇത് സ്വകാര്യതയെ മാനിക്കേണ്ടതാണ് എന്നൊക്കെയാണ് സുപ്രീം കോടതിയുടെ 5-അംഗ ബെഞ്ചിൻ്റെ വിധി. ഒരൊറ്റ ജഡ്ജി പോലും വിയോജിപ്പ് പ്രകടിപ്പിക്കാത്തൊരു വിധിയാണ്. ഇറ്റ് ഈസ് യുനാനിമസ് ജഡ്ജ്മെൻറ്റ് ബൈ ദ ഹയസ്റ്റ് സുപ്രീം കോർട്ട് ബെഞ്ച്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച്. അപ്പൊ ഇനി എങ്ങനെയായിരിക്കും ഇവരുടെ നിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ ലൈഫിനെ കാണുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഇതിനു വേണ്ടി പ്രയത്നിച്ച ഒരുപാട് ആക്ടിവിസ്റ്റുകൾ ഉണ്ട്, ഈ ജഡ്ജ്മെന്റിൽ പങ്കെടുത്തവരുണ്ട്. എല്ലാവരോടും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ താങ്ക്സ് പറയുന്നുള്ളൂ. അപ്പൊ ഇത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു ഓപ്പണിംഗ് മാത്രമാണ്. ഇപ്പോഴും ഐഡന്റിറ്റി റിവീൽ ചെയ്യാണ്ട് ഉള്ളിൽ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് താമസിക്കുന്ന ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഒരു മോട്ടിവേഷൻ കൂടിയാണ്, അവർക്കൊരു ഫ്രീഡം കിട്ടുന്ന പോലെയാണ്. പിന്നെ ഒരു നമ്മളുടെ എല്ലാവരുടെയും പൊതുവായ തെറ്റിദ്ധാരണ പറയുന്നത് സെക്സ്, സെക്ഷുവാലിറ്റി, ജെൻഡർ, ഇത് മൂന്നാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഫീമെയിൽ ട്രാൻസ്സെക്ഷൽ ആണെങ്കിൽ ഞാൻ സർജറി ചെയ്ത് മാറി എന്റെ ഐഡന്റിറ്റി ഫീമെയിൽ ആക്കി. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജെൻഡർ എന്ന് പറയുന്നപ്പോഴും ഫീമെയിൽ ആണ്. ഇപ്പം എനിക്ക് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ചിലപ്പോൾ വേറെ ഉണ്ടാക്കാം, അത് ഒരു പക്ഷെ ഞാൻ പാരസെക്ഷൽ ആവാം, ബൈസെക്ഷൽ ആവാം, ഹെട്രോസെക്ഷൽ ആവാം. പിന്നെ സ്ട്രൈറ്റ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്, അത് സത്യം പറഞ്ഞാൽ എല്ലാവരും അവരവരുടെ കോൺസെപ്റ്റിൽ സ്ട്രൈറ്റ് ആണ് അല്ലേ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ആണിനോട് തോന്നുന്നുണ്ട് എനിക്ക് സ്ട്രൈറ്റ് ആണ്. ഇപ്പൊ വേറൊരു പെൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയോട് തോന്നുന്നുണ്ട് അവളെ സംബന്ധിച്ചിടത്തോളം സ്ട്രൈറ്റ് ആണ്. അപ്പൊ ഹെട്രോസെക്ഷൽ എന്നൊരു ടേം ഉണ്ട്. അപ്പം സെക്ഷുവാലിറ്റി കുറച്ചും കൂടെ നമുക്ക് എൻജോയ് ചെയ്യാനും, എൻജോയ് ചെയ്യാൻ വെച്ച് മീൻസ് നമ്മുടെ ഫ്രീഡത്തോട് കൂടിയിട്ട്, നമ്മുടെ ഇക്വാലിറ്റിയോട് കൂടിയിട്ട് നമ്മുടെ സെക്ഷുവാലിറ്റിക്ക് കിട്ടുന്ന ഒരു ഫ്രീഡമാണിത്, ജെൻഡറിനെക്കാട്ടിലും കൂടുതൽ. സോ LGBTIQ അധികവും പ്രതിപദിക്കാത്ത ഒരു വിഷയം, which is not mentioning is about to sexuality. ഇപ്പോ ഒരു കാര്യം, ഇപ്പോ ഈ വിധി വന്നിട്ട് ഇപ്പോ ഒരാഴ്ചയോളാകുന്നു. ഈ ഒരു കമ്മ്യൂണിറ്റിയും പറ്റി ഈ പറയുന്ന LGBTQ ബന്ധപ്പെടുന്ന ഒരാളെന്ന നിലയ്ക്ക് what are the responses from their side through your interactions? സോ അത് പറയുമ്പോൾ LGBTIQ എന്ന് പറയുന്ന ഒരു അംബ്രല്ലേനകത്ത് വരുന്ന ആൾക്കാർക്ക് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് കീപ്പ് ചെയ്യണം. ബിക്കോസ് ഇവർക്ക് ഇപ്പം ഈ ഒരു കാര്യം റിന്യൂ ചെയ്ത് കിട്ടിയിട്ടുണ്ട്.
എന്ന് വെച്ചിട്ട് അവര് സാധാരണ മനുഷ്യന്മാരാവുന്നില്ല, ആവാതിരിക്കുന്നില്ല. സ്റ്റിൽ ദേ ആർ ഇൻ ദ സൊസൈറ്റി. ഈക്വാലിറ്റി പറയുമ്പോൾ നമുക്ക് ഫ്രീഡം കിട്ടിയെന്ന് വെച്ചാൽ നമുക്ക് എന്ത് കാണിക്കാനുള്ള ഫ്രീഡം അല്ല അത്. നമുക്ക് ബാക്കിയുള്ള നിയമങ്ങളൊക്കെ ബാക്കിയുള്ള മനുഷ്യന്മാരെ പോലെ നമുക്ക് ബാധകമാണ്. അപ്പൊ നമ്മളും ലോനെ കാണേണ്ടതും പരിപാലിക്കേണ്ടതും, നമ്മള് ആസ് എ ഇന്ത്യൻ സിറ്റിസൺ ഇതിപ്പോ ഒരു കാര്യം, 1983 മുതൽ കോടതി ഇത് കയറിയിറങ്ങിയാണ് ഈ കേസ്. അതായത് ഫസ്റ്റ് ഇൻ ഡൽഹി ഹൈക്കോർട്ട് ഒരു തവണ ഡൽഹി ഹൈക്കോർട്ട് ഇതിന് തള്ളിക്കളഞ്ഞു, ഈ ഗേ ഫ്രീഡത്തെ തള്ളിക്കളഞ്ഞു, ഇവരുടെ സെക്ഷൽ പ്രൈവസിയെ തള്ളിക്കളഞ്ഞു. പിന്നീട് വീണ്ടും സുപ്രീം കോടതിയിലേക്ക് പോകുന്നു, സുപ്രീം കോടതി ആദ്യം തള്ളിക്കളഞ്ഞു, വീണ്ടും ഇത് പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി പറയുന്നു. അപ്പൊ ഇങ്ങനെ ഇത്രയും വർഷത്തെ നീണ്ട ഒരു നിയമ പോരാട്ടത്തിൽ കൂടെയാണ് ഇപ്പൊ ഈ വിധി വന്നിരിക്കുന്നത്. സോ ദിസ് ഈസ് ഫൈനൽ ജഡ്ജ്മെന്റ് ബൈ ദ സുപ്രീം കോടതി ബെഞ്ച്. അപ്പൊ അതിനകത്ത് ഇനി ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. അതൊരു ഒരു വലിയൊരു സ്വാതന്ത്ര്യം, സെക്ഷൽ സ്വാതന്ത്ര്യം പോലും ഉറപ്പുവരുത്തുന്ന ഒരു കാര്യം അതിൽ ഉണ്ടല്ലോ. പക്ഷെ അത് മിസ്യൂസ് ചെയ്യാതെ ശ്രമിക്കുക എന്നുള്ളത് ഒരു നമ്മുടെ ഭാഗത്തുനിന്നുള്ള ഒരു കടമയാണ്. കാരണം നമുക്ക് ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ കൺട്രി അല്ലെങ്കിൽ നമ്മുടെ നാഷൻ നമുക്ക് കൂടെ നിൽക്കുമ്പോൾ നമ്മുടെ ലോസിനെ അവര് പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതുണ്ട്. പിന്നെ എന്താ പറയുക, എന്താ എല്ലാ വിഭാഗവും ഓപ്പൺ ചെയ്ത് വെക്കും. ഇപ്പൊ കേരള ഫോർ എക്സാമ്പിൾ, നമുക്ക് ട്രാൻസ് എന്നൊരു പർട്ടിക്കുലർലി തേർഡ് ജെൻഡറിന് വേണ്ടിയിട്ട് ഒരുപാട് ലോസും ഒരുപാട് പോളിസീസും ഒക്കെ പല ഭാഗത്തായി വന്നിട്ടുണ്ട്. പക്ഷെ അത് എത്രത്തോളം നടപ്പാക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കണം. സോ ഇതൊരു ഒരു സെക്ഷൻ തന്നെ റിന്യൂ ചെയ്തൊരു അവസ്ഥയാണ്. അപ്പൊ ഇതിനെ ഇനിയും മാറ്റം വരുത്തേണ്ട അവസ്ഥ, അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മാറ്റി വരുത്തേണ്ടി വരും. പക്ഷെ അതിനെ അത്ര ഒരു മാഗ്നിറ്റ്യൂഡി കാണണോ? ഇതിലൊരു മൈനോറിറ്റി ഒക്കെ അല്ലേ അങ്ങനെ പോകും? അതിനെ നിലവിലുള്ള നിയമം കൊണ്ട് അവർക്ക് ഗവൺമെന്റിനും പോലീസിനും ഒക്കെ നേരിടാവുന്നതല്ലേ ഉള്ളൂ? അതിനൊരു വലിയ പെരുപ്പി പലരും ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് ഇനി ഇവരെല്ലാം അഴിഞ്ഞാടും, ഗ്രൂപ്പ് സെക്സ് ആവും പരസ്യമായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ വല്ലാണ്ട് ഇങ്ങനെ ഇങ്ങനെ എക്സാജറേറ്റ് ചെയ്യുന്നുണ്ട്. അത് ആ ലെവലിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമാണ്. സോ അല്ല, ഇതൊരു സെക്ഷൽ മൈനോറിറ്റി എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒബിയസ്ലി മൈനോറിറ്റി പോയിട്ട് പബ്ലിക്കിന്റെ ഇടയിൽ കിടന്ന് അഴിഞ്ഞാടേണ്ട ആണ്. പിന്നെ അത് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ളതാണ്. പക്ഷെ മിസ്യൂസ് ചെയ്യപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള ആൾക്കാര്, ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും മിസ്യൂസ് നടക്കുന്ന പോലെ ഇപ്പൊ ട്രാൻസ് എന്ന് പറഞ്ഞ ഐഡന്റിറ്റി തന്നെ മിസ്യൂസ് നടക്കുന്നുണ്ട്. മീൻസ് ഇപ്പം പിടിച്ചു പറിക്കാൻ വേഷം മാറിയിട്ട് സംഭവങ്ങളൊക്കെ. അപ്പൊ അതുപോലത്തെ മിസ്യൂസ് ഒക്കെ, പക്ഷെ ഒറിജിനൽ ട്രാൻസ്ജെൻഡർ എന്താണെന്ന് അറിയുന്നവർക്ക് ബോധേർഡ് ആവും നമ്മള്. അതേപോലെ തന്നെ എൽജിബിലിറ്റി ഐക്യൂനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പബ്ലിക്കായിട്ട് അവർക്ക് അങ്ങനെ ഒരു സെക്സ് ചെയ്യുന്നത് ഒഫൻസ് ആണ്. അപ്പൊ അവർക്കെതിരെ അത് ആക്ഷൻ എടുക്കാൻ റൈറ്റ് ഉണ്ട്. മോറൽ ട്രാഫിക് എന്ന് പറയുന്ന പോലെ ഇതിപ്പോ സെക്സ് ഇസ് അലൗഡ് വിത്ത് ഗവൺമെന്റ്, ബട്ട് ഇത് ഇമ്മോറലായി മാറും ചില സമയങ്ങളിൽ. മോറാലിറ്റി നഷ്ടപ്പെടുമ്പോൾ ഇമ്മോറൽ. പക്ഷെ ഇപ്പോഴും പല സദാചാര ചിന്താഗതിയിലുള്ളവർ ഇപ്പോഴും അതിനെ കാണുന്നത് തെറ്റാണ്. പിന്നെ സദാചാരം ഇനി ഉള്ളിടത്തോളം നടക്കുന്നിടത്തോളം കാലം അതിനൊക്കെ നിയമം പാലിക്കപ്പെടാത്ത അവസ്ഥയും വരും. ഇനിയൊരു ജെൻഡർ ഐഡന്റിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഇവിടെ ഒരു കമ്മ്യൂണിറ്റിയില് ജേർണലിസം ബാച്ചില് 10-40 സ്റ്റുഡൻസ് ഉള്ള ബാച്ചില് ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് വന്നിരുന്നവരിൽ നിന്ന് പഠിക്കുന്നു. ഈ മറ്റ് കൂടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ബോത്ത് ഗേൾസ് ആൻഡ് ബോയ്സ്, വാട്ട് ദെയർ അപ്രോച്ച്? ശരിക്കും എന്നെ ഒരു ട്രാൻസ് ആയിട്ടോ അല്ലെങ്കിൽ എന്നെ ഒരു പർട്ടിക്കുലർ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരാളായിട്ട് കണ്ടിട്ടേ ഇല്ല. ഫാക്കൾട്ടി ആവട്ടും ആ ഒരു അറ്റ്മോസ്ഫിയർ ആവട്ടും, ഞാൻ വരുന്ന ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭയങ്കര ഗ്രേറ്റ് മൊമെന്റ്. അതെന്താ പറയാ, ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല. ഡിസ്ക്രിമിനേഷൻ ഇല്ല എന്നതിലുപരി എന്നോട് ഇതുവരെ ഒരു ട്രാൻസ് എന്നുള്ള കാര്യത്തിൽ ഒന്നും അവർ സംസാരിച്ചിട്ടില്ല. ഒരു മനുഷ്യനായിട്ടാണ് കാണുന്നത്. ആസ് ലൈക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് എല്ലാ ക്ലാസ്സിലുള്ള എല്ലാവർക്കും കൊടുക്കുന്ന റെസ്പെക്ട്, പരസ്പരം ടീച്ചേഴ്സിന്റെ ഫാക്കൽറ്റിയുടെ ഭാഗത്തുനിന്നാവട്ടും കൊളീഗ്സിന്റെ ഭാഗത്തുനിന്നാവട്ടും മാനേജ്മെന്റിന്റെ ആവട്ടും. അപ്പൊ ഇവിടെ കിട്ടുന്ന ഈ ഒരു നല്ല അനുഭവം, ഈ സെൻസ് ഓഫ് ഈക്വാളിറ്റി ഫീലിംഗ് എന്നുള്ളത് ഈ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലേക്ക് ഇവിടെ പകർന്നു കൊടുക്കാൻ കഴിയില്ലേ? ഓഫ്കോഴ്സ്. കാരണം ഇതൊരു മോട്ടിവേഷൻ. ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ എന്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ചേഞ്ച് ചെയ്ത് സ്ഥിതിക്ക് ഫീമെയിൽ ആയിട്ട് മാത്രം ഹൈഡ് ചെയ്ത് ജീവിക്കാമായിരുന്നു. അഡ്മിഷൻ എടുക്കുന്നതും എനിക്ക് ഹൈഡ് ചെയ്യാമായിരുന്നു. റിവീൽ ചെയ്തതുകൊണ്ട് എനിക്ക് ഒരുപാട് കോൾസും മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്.
ഇങ്ങനെ റിവീൽ ചെയ്ത് തന്നാ ഞങ്ങളെ പോലുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആണ്. സോ അപ്പം അത് കാരണം ഇനിയിപ്പം ഞാനും ഇതുപോലെ പണ്ട് ഒരു 4 to 5 years ബാക്ക് ഈ പ്രതിക യാഷ്ണിയുടെ ഈ കൽക്കി സുബ്രഹ്മണ്യത്തിന്റെ ഒക്കെ ഫീച്ചേഴ്സ് വാങ്ങിയിട്ട് വീട്ടിലിരുന്ന് ഒറ്റക്ക് ഇരുന്ന് കരഞ്ഞിട്ടൊക്കെ ഉണ്ട്, എനിക്കും ഇതുപോലെ എന്റെ ഐഡന്റിറ്റിയിൽ നിൽക്കാൻ പറ്റിയിരുന്നെങ്കിലും. അപ്പം ഇപ്പം അന്ന് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇപ്പൊ എനിക്കിപ്പം എന്താ പറയാ, ഇവിടെ എത്തിപ്പെട്ടപ്പം ഒരു ഹാപ്പിയാണ്. ഹാപ്പി എന്നതിലുപരി മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ ആവുക എന്നുള്ളത് ഒരു ഒരു നമ്മുടെ ഇവിടെ ജീവിച്ചു എന്നുള്ള എന്തെങ്കിലും സിഗ്നേച്ചർ ആണ്. അപ്പൊ സിഗ്നേച്ചർ ഇസ് മൈ സൈൻ. എന്തായാലും ഹെയ്ദി സാദിയുടെ ഈ അനുഭവ കുറിപ്പ്, ഈ സന്ദേശം നമ്മുടെ പൊതുസമൂഹവും LGBTQ കമ്മ്യൂണിറ്റിയും ഉൾക്കൊള്ളുമെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്.